നേതൃത്വം പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാനാണ് ഏറെ ഇഷ്ടമെന്നും ഇക്കുറി കേരളത്തിൽ ഇരുപത് സീറ്റിലും വിജയം ഉറപ്പാക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു താൻ അടിസ്ഥാനപരമായി കോൺഗ്രസിന്റെ സന്നദ്ധ പടനാണ് പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അത് അനുസരിക്കുക എന്നതാണ് എന്റെ കടമ പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അത് ഞാൻ അനുസരിക്കും വേണുഗോപാൽ പറഞ്ഞു കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും വിജയിക്കാനുള്ള സാധ്യതയാണുള്ളതെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മാത്രമാണ് യു ഡി നഷ്ടമായത് ഇത്തവണ ആലപ്പുഴ കൂടി തിരിച്ചുപിടിച്ച് ഇരുപത് സീറ്റിലും വിജയം കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജയിച്ച ചരിത്രമുള്ള കെ പേര് മണ്ഡലത്തിൽ നിന്നും പരിഗണിക്കുന്നത് മണ്ഡലം തിരിച്ചുപിടിക്കണമെങ്കിൽ ശക്തനായ നേതാവ് തന്നെ വേണമെന്ന വികാരം കോൺഗ്രസിൽ ശക്തമാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി മണ്ഡലത്തിൽ ശക്തമായ ബന്ധം വളർത്തിയെടുക്കുവാൻ സാധിച്ച നേരാണ് റിപ്പീറ്റ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി മണ്ഡലത്തിൽ ശക്തമായ ബന്ധം വളർത്തിയെടുക്കുവാൻ സാധിച്ച നേതാവാണ് വേണുഗോപാൽ മതസാമുദായിക സാമുദായിക നേതാക്കളുമായും അദ്ദേഹം അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് മാത്രമല്ല വേണുഗോപാൽ എത്തിയാൽ പാർട്ടിയിൽ എതിർസ്വരങ്ങൾ ഉണ്ടാകാൻ ഇടയില്ലെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട് അതിനിടെ വേണുഗോപാൽ മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പ്രതികരിച്ചു അദ്ദേഹം മത്സരിക്കുന്നത് പാർട്ടിയുടെ പ്രചരണത്തിന് ഒരു ബുൾഡോസർ ഇഫക്റ്റ് നൽകും പ്രവർത്തകരുടെ ആവേശം ഉയർത്താനും ഇത് സഹായിക്കും മാത്രമല്ല കെ സി വേണുഗോപാൽ എന്ന നേതാവ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രധാന മുഖമാണ് കെ സിയോട് മത്സരിക്കണമെന്ന് അദ്ദേഹത്തോട് റിപ്പീറ്റ് കെ സിയോട് മത്സരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും കൊടിക്കുന്നിൽ പറഞ്ഞു അതേസമയം ഇടതുപക്ഷത്തിനു വേണ്ടി സിറ്റിംഗ് എം റിപ്പീറ്റ് അതേപക്ഷ അതേസമയം ഇടതുപക്ഷത്തിന് വേണ്ടി സിറ്റിംഗ് എം പി എ എം ആരിഫ് തന്നെയാകും മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കായിരുന്നു ആരിഫിൻ്റെ വിജയം ആരിഫ് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി മൂന്ന് വോട്ടുകളും ഷാനിമോൾ ഉസ്മാൻ നാൽപ്പത്തി റിപ്പീറ്റ് ആരിഫ് വോട്ടുകളും ഷാനിമോൾ ഉസ്മാൻഷത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളുമാണ് നേടിയത് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചാണ് അന്ന് റിപ്പീറ്റ് കോൺഗ്രസ്സിലെ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചാണ് ആരിഫ് ഈ ഒരു സീറ്റ് ഇടതുമുന്നണിക്ക് വേണ്ടി നിലനിർത്തിയത് ആരിഫിന് മുൻപ് അതുവരെ കോൺഗ്രസ്സിലെ കെ സി വേണുഗോപാൽ ആയിരുന്നു ആലപ്പുഴയിലെ എം പി ഇദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിക്കാതെ മാറി നിന്നപ്പോൾ വനിതാ നേതാവായ ഷാനിമോൾ ഉസ്മാന് യു ഡി എഫ് നറുക്കു വീഴുകയായിരുന്നു ഇക്കുറി എങ്ങനെയും ഇക്കുറി എങ്ങനെയും തങ്ങളുടെ സീറ്റ് തിരിച്ചു പിടിക്കുമെന്ന വാശിയിലാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥി ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തൻ കെ സി വേണുഗോപാൽ തന്നെയാകുമ്പോൾ അവരുടെ ആവേശം ഒന്നുകൂടി വർധിക്കുമെന്നത് തീർച്ച ആലപ്പുഴ എന്ന് പറഞ്ഞാൽ യു ഡി എഫിനും എൽ ഡി എഫിനും വളക്കൂർ മൺ റിപ്പീറ്റ് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ യു ഡി എഫിനും എൽ ഡി എഫിനും ആലപ്പുഴ എന്ന് പറഞ്ഞാൽ യു ഡി എഫിനും എൽ ഡി എഫിനും വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ആയതിനാൽ തന്നെ അവിടത്തെ വിജയപരാജയങ്ങൾ പ്രവചിക്കുക എന്നതും വളരെ അസാധ്യമാണ് ആലപ്പുഴയിലെ കഴിഞ്ഞകാല ചരിത്രം നോക്കിയാൽ വളരെ കാലം കോൺഗ്രസിലെ വക്കം പുരുഷോത്തമനായിരുന്നു ആലപ്പുഴയിലെ എം പി അദ്ദേഹത്തിനെതിരെ സി പി എമ്മിലെ അന്നത്തെ യുവതാരം ടി ജെ റിപ്പീറ്റ് അദ്ദേഹത്തിനെതിരെ അന്നത്തെ സി പി എമ്മിലെ താരം അദ്ദേഹത്തിനെതിരെ സി പി എമ്മിലെ അന്നത്തെ യുവതാരം ടി ജെ ആഞ്ചലോസിനെ ഇറക്കി ഇടതുമുന്നണി സീറ്റ് സ്വന്തമാക്കുകയായിരുന്നു പിന്നീട് ജനകീയനായ എം പി എന്ന പേരെടുത്ത ആഞ്ചലോസിനെ തളയ്ക്കാൻ ബുദ്ധിമുട്ട് എന്ന് കണ്ട് അന്നത്തെ കോൺഗ്രസിലെ തീപ്പുരി നേതാവും മണലൂർ എം എൽ എയുമായിരുന്ന ബി എം സുധീരനെ തൃശൂരിൽ നിന്ന് ആലപ്പുഴയിലെ കോൺഗ്രസ് റിപ്പീറ്റ് പിന്നീട് ആഞ്ചലോസിനെ തുള റിപ്പീറ്റ് പിന്നീട് ആഞ്ചലോസിനെ തളയ്ക്കാൻ ബുദ്ധിമുട്ടെന്ന് കണ്ട് അന്നത്തെ കോൺഗ്രസ്സിലെ തീപ്പുരി റിപ്പീറ്റ് പിന്നീട് ജനകീയനായി മാറിയ ആഞ്ചലോസിനെ തളയ്ക്കാൻ കോൺഗ്രസ് ബുദ്ധിമുട്ടി അതിനായി അന്നത്തെ തീപ്പുരി നേതാവും മണലൂർ എം എൽ എയുമായ വി എം സുധീരനെ തൃശൂരിൽ നിന്ന് ആലപ്പുഴയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇറക്കി ആലപ്പുഴ മണ്ഡലം അങ്ങനെ യു ഡി എഫിന് വേണ്ടി തിരിച്ചു പിടിക്കപ്പെട്ടു റിപ്പീറ്റ് ആലപ്പുഴ മണ്ഡലം അങ്ങനെ യു ഡി എഫ് നേടിയെടുത്തു തുടർന്ന് അന്തരിച്ച സിനിമാ നടൻ മുരളി പോലും സുധീരനെതിരെ മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല സുധീരൻ തോൽപ്പിച്ച ടി ജെ ആഞ്ചലോസ് പിന്നീട് സി പി എം വിട്ട് സി പി ഐയിലേക്ക് ചേർന്നതും ചരിത്രം ആദർശധീരൻ എന്ന പേരെടുത്ത് ആലപ്പുഴയിൽ തിളങ്ങി നിന്ന സുധീരനും പിന്നീട് കാലിടറി അവിടുത്തെ പ്രബുദ്ധ റിപ്പീറ്റ് അവിടുത്തെ പ്രബല സമുദായമായ ലാത്തിൻ കാത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട കെ എസ് മനോജിനെ സി പി എം സ്വതന്ത്രനായി മത്സരിപ്പിച്ച് സുധീരനെ ചെറിയ മാർജിൻ റിപ്പീറ്റ് അവിടുത്തെ പ്രബല സമൂദന റിപ്പീറ്റ് അവിടുത്തെ പ്രബല സമുദായമായ ലത്തീൻ കാത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ കെ എസ് മനോജിനെ സി പി എം സ്വതന്ത്രനായി മത്സരിപ്പിച്ച് സുധീരനെ ചെറിയ മാർജിനിൽ തോൽപ്പിക്കുകയായിരുന്നു അന്ന് കെ സി വേണുഗോപാൽ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതി റിപ്പീറ്റ് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധി കെ സി എ ഡോ കെ എസ് മനോജിനെതിരെ യു ഡി എഫ് കളത്തിലിറക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള